റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങും. സീതാംകുളി റൂട്ടിലെ ബസ്സുകളാണ് സമരത്തിൽ പങ്കെടുക്കുക. കൂടാതെ നാളെ മുതൽ ബസ് യാർഡ് ബഹിഷ്കരിക്കണമെന്നും ബസ്സുടമകൾ മുന്നറിയിപ്പ് നൽകി. തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വിദ്യാനഗർ സീതാംകുളി റൂട്ടിൽ ജൂലൈ 15 മുതൽ ബസ് സർവീസ് നിർത്തിവെക്കുന്നതോടൊപ്പം പുതിയ ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിക്കാനുമാണ് ബസ്സുടമകളുടെ തീരുമാനം. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇന്റർലോക്ക് ആക്കി അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ബസ് സ്റ്റാൻഡിനകത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടത്താത്തത് വൻ കുഴികൾ രൂപപ്പെടാൻ കാരണമായി. ബസ് സ്റ്റാൻഡ് അകം പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ പൊട്ടി തൊഴിലാളിയുടെയും യാത്രക്കാരുടെയും തലയ്ക്ക് വീഴുന്ന ഒരു സംഭവം നിത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുനിസിപ്പാലിറ്റി ചെയ്തതോ താഴെ ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ടൈൽസ് പാകി നല്ല സുഖമാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത മറ്റു കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. ഈ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു അനങ്ങാപ്പാറയായിട്ടാണ് മുനിസിപ്പാലിറ്റി കാണുന്നത്. വിദ്യാനഗർ മുതൽ സീതാംകുളി വരെ റോഡ് പൂർണ്ണമായും തകർന്ന് ബസ്സുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ബസ്സുടമകൾ പറയുന്നു. താൽക്കാലികമായെങ്കിലും ബസ് സർവീസ് നടത്താൻ ഉതകുന്ന തരത്തിൽ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ കാസർഗോഡ്.